സഭയിൽ വ്യവഹാരങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാധന നടത്തുന്നതിനും ആരാധനയിൽ സംബന്ധിക്കുന്നതിനും ഇവിടെയുള്ള നമ്മുടെ ഭാരതത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാ മതങ്ങളിലെയും സത്യം ഉൾക്കൊണ്ടുകൊണ്ടും സത്യസുറിയാനി സഭയ്ക്ക് ഈ ഭാരതത്തിൽ തനതായ ഒരു ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബാബാ തിരുമേനി ഇന്ന് ഇതിനോടകം തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ മഹത്തരമായ ശ്രേഷ്ഠകരമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നേതൃത്വവും നിശ്ചയമായിട്ടും വരും തലമുറയ്ക്കും അത് വലിയ ഒരു അനുഭവമാണ്, എല്ലാ നിലകളിലും ഒരു മാതൃകയുമാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പദവൻ ബാവ ഇന്ത്യയിലെ സഭയിലെ തലവനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ 14 തിരുമേനിമാർ ഈ സഭയ്ക്കുണ്ട്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോസ്, സഭാസമിതികൾ, മാനേജിംഗ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി തുടങ്ങി സഭയുടെ ഭരണഘടന അനുശാസിക്കും വിധം സമിതികൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 1800,000 വിശ്വാസികൾ ഈ സഭയിലുണ്ട്, ഈ പുരാതനമായ സഭയിലുണ്ട്. 800,000 ദേവാലയങ്ങൾ ഈ സഭയുടെ കീഴിലുണ്ട്. ഒരു ഡെന്റൽ കോളേജ് അടക്കം ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഈ സഭയ്ക്ക് ഇന്ന് നേതൃത്വം നൽകുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ കൈപിടിച്ചു ഉയർത്തുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അദ്ദേഹം. യേശുക്രിസ്തുവിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ ത്യാഗവും യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുതയും എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതശൈലിയും സമർപ്പണവുമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. 2000 വർഷം പഴക്കം ചെന്ന ഈ പരിശുദ്ധ സഭയുടെ അനുഗ്രഹത്തിനും സർവോപരി അതിനെ കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനും സഹചരങ്ങളുടെ നന്മയ്ക്കുമായി പ്രവർത്തിക്കും. യാക്കോബായ സഭയിലെ പള്ളികൾ കിഴക്കോട്ട് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മദ്ബഹ, ഹൈക്കല, പ്രാകാരം എന്നീ മൂന്ന് ഭാഗങ്ങളാണ് പള്ളിക്കകത്തുള്ളത്. പുരോഹിതൻ ബലിയർപ്പിക്കുന്ന വിശുദ്ധ ത്രോണോ സ്ഥിതി ചെയ്യുന്ന കിഴക്ക് ഭാഗത്തുള്ള ഉയർന്ന സ്ഥലം മദ്ബഹ, വിശ്വാസികൾ ആരാധനയ്ക്കായി നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗം പ്രാകാരം, ഇവയുടെ രണ്ടിന്റെയും മധ്യത്തിലായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സാധാരണ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ഹൈക്കല. കെട്ടിടം മെത്രാപ്പോലീത്ത കൂദാശ ചെയ്യുന്നതോടെ ദൈവാലയമായി മാറുന്നു. ദീർഘമായ ശുശ്രൂഷയായതുകൊണ്ട് ദൈവാലയ പ്രതിഷ്ഠ 2 ദിവസങ്ങളിലായി നടത്തും. മദ്ബഹായിലും ദൈവാലയത്തിന്റെ വാതിൽപ്പടിയിലും മൂറോൻ കൊണ്ട് സ്ലീബായുടെ ആകൃതിയിൽ വരച്ച് ശുദ്ധീകരിക്കുന്നു. കേരളത്തിലും പുറത്തുമായി 200 പള്ളികൾ ശ്രേഷ്ഠ ബാവ ഉദാശ ചെയ്തിട്ടുണ്ട്. പള്ളികൾ പൂട്ടപ്പെട്ടപ്പോൾ പുതുതായി നിർമ്മിക്കപ്പെട്ട അനേകം പള്ളികൾക്ക് ശിലാസ്ഥാപനം നടത്തിയതും ശ്രേഷ്ഠ ബാവയാണ്. ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറോ പ്രത്യേകമായി ഈ പള്ളിയിൽ ശ്രേഷ്ഠ ബാവ സ്ഥാപിച്ചിട്ടുണ്ട്.
ഞാൻ ജനിച്ചത് പുത്തൻകുരിശിനടുത്തുള്ള വടയമ്പാടി കരയിലാണ്. എൻ്റെ വീട്ടുപേര് ചെറുവിള്ളിൽ നിന്നാണ്. എനിക്ക് 4 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. എല്ലാവരും സഹോദരിമാരെല്ലാവരും മരിച്ചുപോയി. സഹോദരന്മാർ 2 പേരും മരിച്ചുപോയി. എൻ്റെ അപ്പൻ്റെ പേര് മത്തായി എന്നാണ്, അമ്മയുടെ പേര് കുഞ്ഞമ്മ. അപ്പൻ്റെ കുടുംബം കുട്ടികളുടെ പ്രത്യേക ചികിത്സാ വിഭാഗം പാരമ്പര്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈദിക പാരമ്പര്യവുമുള്ള കുടുംബമാണ്. കോലഞ്ചേരിപ്പള്ളിയായിരുന്നു ഞങ്ങളുടെ ഇടവക. പകർച്ചവ്യാധി വന്നപ്പോൾ കോലഞ്ചേരിപ്പള്ളിയിൽ നിന്ന് ഒരു പ്രദക്ഷിണം വന്ന് പന്നിക്കുഴി കരയിൽ കുരിശു വച്ചു. അന്ന് മുതൽ അത് പുത്തൻകുരിശ് എന്ന പേരായി. എന്നെ അറിയുന്നത് പുത്തൻകുരിശുകാരൻ എന്നാണ്. ഞാൻ 2 ക്ലാസ് പഠിച്ചത് വടയമ്പാടി സ്കൂളിലാണ്. അന്നവിടെ 2 ക്ലാസ്സേ ഉള്ളൂ. പിന്നീട് പുത്തൻകുരിശിൽ എന്നെ ചേർത്തിരുന്നു. അവിടെ 2 ക്ലാസ് 3-ഉം 4-ഉം പഠിച്ചു. 4-ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെ പഠിത്തം നിർത്തി എന്നെ ആട് നോക്കാനായിട്ട് വിട്ടു. ഇതിനിടയിൽ വടയമ്പാടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് 4 ക്ലാസ്സാക്കി. അപ്പോൾ പുത്തൻകുരിശിൽ തോറ്റെങ്കിലും വടയമ്പാടിയിൽ ഒന്നുകൂടെ ചേർക്കാം എന്ന് പറഞ്ഞ് വടയമ്പാടിയിൽ ഒന്നുകൂടെ ചേർത്തു. അവിടെ വീണ്ടും തോറ്റി ഞാൻ. എനിക്കൊരു ബോധക്കേട് തുടങ്ങി ആട് നോക്കി നടക്കുമ്പോൾ. എന്നെ ബോധം കെട്ട് വീണെടുത്ത് നിന്ന് ആശാരി വേലുപ്പണിക്ക് എൻ്റെ ഭാര്യ എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. അതോടുകൂടെ എൻ്റെ ആടുനോട്ടം നിർത്തി. ഞാൻ ആടിനെ നോക്കുന്ന കാലത്ത് ഓരോ ആടിനെയും പേരി ചൊല്ലി വിളിച്ചാൽ ഓടിവരും. ഞാനതിനെയൊക്കെ തലോടി വളർത്തി. എൻ്റെ ഒപ്പം ആട് നോക്കാൻ വരുന്നവർക്കൊക്കെ വലിയ കൗതുകമായിരുന്നു അത്. ഇതിനിടയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ളതെല്ലാം ഹൈന്ദവരാണ്. 1-ാം തീയതി കയറാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ 1-ാം തീയതിയെ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അത് നന്മയായി ആ ഹൈന്ദവരെല്ലാം കരുതി. എന്നെ എടുത്തു വളർത്തിയത് നടുവത്ത് അമ്മാളും അമ്മയാണ്. എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കരയും വീടായതുകൊണ്ട് ഞാൻ ഒരു ബിഷപ്പായി വന്നപ്പോൾ ആദ്യം ചെയ്തത് അവരെ പോയി കാണുകയായിരുന്നു. ആട് നോക്കി നടന്നപ്പോൾ ബോധക്കേട് തുടങ്ങി. ആ ബോധക്കേട് 7 ദിവസത്തിൽ ഒരിക്കലായി. 1 ദിവസം ബോധം കിട്ടാൽ 3 ദിവസം പനിക്കും. അപ്പോൾ ഒന്നിടവിട്ടായി. ദിവസവുമായി രാത്രിയും പകലും ബോധക്കേട് വന്നു. വെള്ളത്തിൽ പോയി, തീയിൽ വീണു. ഇതെല്ലാം കഴിഞ്ഞ് ചികിത്സയും വഴിപാടും പ്രാർത്ഥനയും ഒന്നുകൊണ്ടും മാറുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായി. ഞാനൊരു അസ്ഥികൂടം പോലെയായി 18-ാമത്തെ വയസ്സിൽ. അങ്ങനെ മരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളും സഹോദരികളും വഴിപാട് നേർന്നു ഒരു സ്വാഭാവിക മരണം കിട്ടാൻ. എല്ലാവരും മടുത്തു. രാത്രി 12:30 വരെ പാതിര വരെ അപ്പൻ കാത്തിരിക്കും എപ്പോഴാണ് മരിക്കുന്നതെന്ന് നോക്കി. 12:30 മുതൽ പാതിര